എല്ലാം ഉണ്ടായിരുന്ന സമയത്ത് യോബിന്റെ ഭാര്യയ്ക്ക് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് ബൈബിളിൽ എഴുതിയേനെ. പക്ഷെ അവളെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാത്തത് അതുവരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ യോബിന്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ, എല്ലാ പ്രതിസന്ധികളും ഒരുപോലെ കടന്നു വന്നപ്പോൾ അവൾ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് നീ പോയങ്ങ് ചത്ത് കളയാൻ. അവളുടെ ദൈവത്തിലുള്ള വിശ്വാസം എവിടെ പോയി? അത് പോയി. പക്ഷെ യോബിന്റെ ജീവിതത്തിൽ ദൈവത്തോടുള്ള വിശ്വാസത്തിനൊരു കോട്ടവും സംഭവിച്ചില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ, വേലിക്കടിസ്ഥാനപ്പെട്ട ഒരാത്മീകതയല്ലായിരുന്നു യോബിന്റെ ആത്മീകത. പലപ്പോഴും നമുക്ക് നമ്മുടെ വേലി സുരക്ഷിതമാണെങ്കിൽ, നമ്മൾ സേഫ് ആണെങ്കിൽ ആത്മീകതയ്ക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഒരല്പം പ്രയാസം ജീവിതത്തിന് നേരെ വന്നാൽ, ഒരല്പം പ്രതിസന്ധി ജീവിതത്തിന് നേരെ വന്നാൽ നമ്മളാകെ തകർന്നു പോകും. ഇതൊരു യഥാർത്ഥ ദൈവവിശ്വാസിയുടെ ലക്ഷണമല്ല കേട്ടോ. എന്നാൽ യോബ് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ? യഹോവ തന്നു, യഹോവ എടുത്തു. തന്നത് യഹോവ, എടുക്കുന്നത് യഹോവ. ഈ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. എൻ്റെ ജീവിതത്തിൽ എൻ്റെ തലയിലെ ഒരു തലമുടിനാരിഴ താഴെ വീണാൽ അതും ദൈവം അറിയാതെ സാധ്യമല്ലെന്ന്. എന്തൊക്കെ നഷ്ടപ്പെട്ടോ അതൊക്കെ ഇരട്ടിയായി ദൈവം അവന് തിരിച്ചു കൊടുത്തു. നിന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഈ പ്രതിസന്ധികൾ ദൈവമറിയാതെയല്ല. നിന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഈ കഷ്ടത ദൈവമറിയാതെയല്ല. തീർച്ചയായിട്ടും ഇതിൻ്റെ പിൻപിൽ ദൈവത്തിന് വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട്. നിന്റെ വിശ്വാസം തകർന്നു പോകാതെ ദൈവത്തിൽ മുറുകെ പിടിക്കുക. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ വിശ്വസ്തനാണ് പ്രിയരെ. അതെ, നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാം. ഒരു ഉദ്ദേശമില്ലാതെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യില്ല. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചാട്ട്. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എൻ്റെതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എൻ്റെതാണേ. അൻപുള്ള ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കുഞ്ഞുങ്ങളായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിലേക്ക് വരുന്നു. ഞങ്ങളെ തകർക്കുവാനോ ഞങ്ങളെ മുടിക്കുവാൻ നല്ല ശോധന. ഞങ്ങളെ പണിതെടുത്ത് ആമേൻ പൊന്നാക്കി മാറ്റിയെടുക്കുവാനാണല്ലോ സ്വർഗം അവിടെ നിന്ന് സഹായിക്കണമേ. ഇന്ന് പകയിൽ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. എല്ലാവരുടെ പേര് വലിയ വിടുതലുകൾ ദൈവം നയിക്കുമാറാകണമേ. ഹല്ലേലൂയ, സ്തോത്ര. എല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ശാരീരിക മാനസിക തലങ്ങളിൽ വലിയ വിടുതലുകൾ ദൈവം നയിക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവരുടെ മേൽ സൗഖ്യമാക്കുന്ന കരം ഇന്ന് പ്രഭാതത്തിൽ ദൈവം നയിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. മഹത്വമെല്ലാം അങ്ങേക്ക് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.